ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ഹെയർ മാസ്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മുടെ മുടി നല്ല ഡ്രൈ ആൻഡ് ഫ്രിസി ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ നല്ല സോഫ്റ്റ് ആൻഡ് മാനേജബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള നല്ല സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ നിങ്ങൾ യൂസ് ചെയ്താൽ മതി, കൂടുതലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു പാക്ക്. അപ്പോൾ ഇത് നമ്മൾ ഒരു 20 to 25 minutes ഒക്കെ നമ്മൾ മുടിയിൽ വെച്ചാൽ മതി. കുറേ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുടിയിലേക്ക് ആവശ്യമുള്ള എല്ലാവിധ പ്രോട്ടീൻസും അതുപോലെ മുടിക്ക് വേണ്ട കുറേ ഗുണങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ മുടി നല്ല നൂറിഷ് ചെയ്ത് വെക്കാനും നമുക്ക് സ്പാ ട്രീറ്റ്മെൻറ്റിനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. പാർലറിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്സും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ നല്ല രസമായിട്ട് നമ്മുടെ മുടീനെ കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് വേഗം തന്നെ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് റെഡിയാക്കാനായിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയൊരു ചട്നി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് അതിന് തന്നെ ഇട്ട് കൊടുക്കേണ്ടത് ചെറുപഴം. നമുക്ക് ഏത് പഴം വേണേൽ യൂസ് ചെയ്യാം. ഞാൻ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. അതൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ആയിരിക്കുമല്ലോ ചെറുപഴം എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒരു സൈസിലുള്ള ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മൾ പഴത്തിൻ്റെ അളവൊക്കെ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ഹെയർ ലെങ്ത്തിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ എനിക്കൊരു മീഡിയം ഹെയർ ലെങ്ത്ത് ഉള്ള മുടി ആയതുകൊണ്ട് ഞാനൊരു 4 എണ്ണം ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് തന്നെയായിരുന്നു, ഒട്ടും ബാക്കിയൊന്നും ഉണ്ടായിരുന്നില്ല, തികയാണ്ട് വന്നിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാവിഷായിട്ട് പറ്റാനുള്ളതുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നല്ല ലെങ്ത്ത് ഉള്ള മുടിയെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ചുകൂടി കൂട്ടിയിട്ടൊക്കെ എടുക്കുക. എന്ന് വെച്ചിട്ട് ഒരുപാട് പഴമൊന്നും ചേർക്കണമെന്നില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ തൈരിൻ്റെ അളവോ അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഇതൊരു മാസ്കായിട്ട് ജസ്റ്റ് ഇടണമെന്നേ ഉള്ളൂ. ഇത്ര ഇത്ര അളവ് വേണം, അങ്ങനെ അങ്ങനെ ഒന്നും നിർബന്ധങ്ങളൊന്നുമില്ല. നമ്മുടെ ഒരു ഒരു ഏകദേശ കണക്ക് വെച്ചിട്ട് അങ്ങനെ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ മുടിയുടെ സ്മൂത്ത്നെസ്സിനാണ് ഇത് യൂസ് ചെയ്യുക. സ്കാൽപ്പിൽ വേണമെന്നില്ല. മുടി നല്ല മാനേജബിളായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിടക്കും. നമുക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് വേറെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അത്രയും നല്ലത്. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ നമ്മൾ പഴം ഇതിലേക്ക് 4 എണ്ണം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് തൈര്. 1 or 2 tablespoons തൈര് ചേർക്കുക. ഞാനിപ്പോൾ 1 tablespoonാണ് ചേർത്തിട്ടുള്ളത്. എൻ്റെ ഹെയർ ലെങ്ത്തിനനുസരിച്ചിട്ട് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് കോഴിമുട്ടയുടെ മഞ്ഞ. മഞ്ഞക്കരുവാണ് നമ്മൾ ചേർക്കേണ്ടത്. വെള്ള ഇതിലേക്ക് വേണമെന്നില്ല. മഞ്ഞക്കരു നമ്മൾ ചേർക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നല്ല സോഫ്റ്റായിട്ട് കിടക്കാനായിട്ട് മഞ്ഞക്കരു ഭയങ്കര നല്ലതാണ്. മുട്ടയുടെ ഗുണങ്ങൾ അറിയാലോ, നമ്മുടെ ഹെയറിനുള്ള ഏറ്റവും നല്ല സൂപ്പർ ഫുഡ് എന്നാണ് പറയുക മുട്ട. അപ്പോൾ മുട്ട ആഡ് ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് ഉണ്ടാവില്ല എന്ന് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. സ്മെല്ല് ഉണ്ടാവും, മുട്ടയ്ക്ക് എന്തായാലും ഒരു ഉളുമ്പ് സ്മെല്ല് ഉണ്ടാവും. അത് നോർമലുള്ള കാര്യമാണ്. പക്ഷേ അത് ഇഗ്നോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. പക്ഷേ സ്മെല്ല് പോകാനായിട്ട് നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ ചേർത്തിട്ട് അങ്ങനെ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എന്നാലും നമ്മുടെ മുടിക്ക് പ്രശ്നമൊന്നുമില്ല, നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് ടീ ട്രീ ഓയിലാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ടീ ട്രീ ഓയിലാണ്. അത് നല്ല സ്മെല്ലുള്ള തരം എസെൻഷ്യൽ ഓയിലാണ്. അതൊരു 4 drops ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു സ്മെല്ലിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാതിരിക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് എന്താ, കോഴിമുട്ടയുടെ മഞ്ഞ, അതുപോലെ തൈര്, നമ്മുടെ പഴം, പിന്നെ മുൾട്ടാണിമിട്ടി. മുൾട്ടാണിമിട്ടിയുടെ അളവ് എന്ന് പറയുന്നത് 2 tablespoons, 2 heaped ആയിട്ടുള്ള tablespoons എടുക്കുക. അതായത് ഹീപ്പ് ചെയ്തിരിക്കുന്ന രീതിയിൽ, നിറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ 2 tablespoons മുൾട്ടാണിമിട്ടി ഇട്ട് കൊടുക്കുക. മുൾട്ടാണിമിട്ടി എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്കിന്നിന് മാത്രമല്ല ഹെയറിനും കൂടി ബെനിഫിഷ്യലാണ്. അത് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. ഹെയറിൽ ഇതുപോലെ നല്ല നന്നായിട്ട് രക്തോട്ടം ഉണ്ടാവാനായിട്ടും നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് വെക്കാനായിട്ടും ഒക്കെ വളരെ നല്ലതാണ്. നമ്മുടെ മുടി അങ്ങനെ ഡ്രൈ ആയിട്ടൊന്നും പോവില്ല. ജസ്റ്റ് ഒന്ന് ഹെയർ ഓയിൽ മസാജ് കൊടുക്കുക. വളരെ ലൈറ്റായിട്ടൊന്ന് ഓയിൽ മസാജ് കൊടുത്തിട്ട് ഈ പാക്ക് അങ്ങോട്ട് ഇട്ടാൽ മതി. അങ്ങനെ ഡ്രൈ സ്കാൽപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ഓയിലിക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കും നല്ലതാണ് ഓയിൽ കൺട്രോളിന് വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രൈ സ്കാൽപ്പുള്ളവർക്ക് ഇതേ രീതിയിൽ പതുക്കെ ഒന്ന് ജസ്റ്റ് കുറച്ച് ചെറുതായിട്ടൊന്ന് ഓയിൽനെസ് ഓയിൽ കൊടുക്കുക. ഡ്രൈ സ്കാൽപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്യുക സ്കാൽപ്പിൽ. മുടിയിൽ വേണമെന്നൊന്നുമില്ല. എന്നിട്ട് ഈ പാക്ക് ഇടുക. ഒരു 20 to 25 minutes മാത്രം ഇട്ടാൽ മതി കേട്ടോ. അതെല്ലാം ഓയിലി സ്കാൽപ്പ് എന്നുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് ഓയിൽ അപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല. ഡയറക്റ്റ് ഇത് ഇട്ടാൽ മതി. സ്കാൽപ്പിലിടാം, അതുപോലെ മുടിയിലിടാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുനാരങ്ങയുടെ നീര്. ഞാനൊരു ചെറിയ ചെറുനാരങ്ങയുടെ നീര് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുക. ചെറിയ ചെറുനാരങ്ങ എന്നുണ്ടെങ്കിൽ ഒന്ന് ഫുൾ എടുക്കുക. വലുതെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ പകുതി എടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വേണ്ടത്. ഈ ഒരു ഏകദേശം രീതിയിൽ കിട്ടുന്ന പോലെ ഈ ഒരു ടൈപ്പിലിരിക്കണം. നമുക്ക് മാസ്ക് ആയതുകൊണ്ട് അപ്പോൾ ആ തരത്തിൽ ഒന്ന് അരച്ചെടുക്കുക. പോരാത്തതിന് നനവ് പോരാത്തതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ തൈര് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ആവശ്യത്തിന് ലൂസാക്കിയിട്ടെടുക്കുക. ഇനി നമ്മുടെ മിക്സിയിലേക്ക് കുറച്ച് ടീ ട്രീ ഓയിലിൻ്റെ ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുക. ഒരു 4 അല്ലെങ്കിൽ 5 drops നമുക്ക് ഒഴിച്ചാൽ മതി.
എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഹെയറിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുടി സെൻറ്ററിൽ നിന്ന് ഇതുപോലെ പാർട്ടീഷൻ കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിലേക്ക് ആക്കിയിട്ടിട്ട് ഒരു സൈഡ് നന്നായിട്ട് നമ്മൾ എന്തെങ്കിലും വെച്ച് ക്ലച്ചറോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ക്ലിപ്പ് ചെയ്യാം. എന്നിട്ട് മറ്റേ സൈഡിൽ ഇതുപോലെ ചെറിയ ചെറിയ സ്ട്രാൻഡുകളായിട്ട് എടുത്തിട്ട് ഫുള്ള് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിലായാലും പ്രശ്നമൊന്നുമില്ല, മുടിയിലും സ്കാൽപ്പിലും എന്നുള്ള രീതിയിൽ തന്നെ പറ്റിക്കോളൂ. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം സാധാരണ ഒരു മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പൂവിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാം. എന്നിട്ട് പിന്നെ കണ്ടീഷണർ വേണമെങ്കിൽ കണ്ടീഷണർ വിടാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്കിത് ചെയ്യാനുള്ള പണി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഭയങ്കര ഈസി അല്ലേ? അപ്പം ഇത് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുടങ്ങാതെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇഷ്ടമായി തന്നെ വിചാരിക്കണം. അപ്പോൾ നമുക്കിതുപോലെ നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.